നമസ്കാരം മലയാളി വാർത്ത ഫോക്കസിലേക്ക് സ്വാഗതം എന്തൊക്കെയായിരുന്നു മലപ്പുറം കത്തി അമ്പും വില്ലും ഞങ്ങൾ ഒറ്റക്കെട്ട് ഭായി ബായി എല്ലാം തകർന്നടിഞ്ഞു എന്തായാലും താലിബാനെ ഇത്രയ്ക്ക് വേണ്ടിയിരുന്നില്ല വിവരക്കേട് കൊണ്ട് ഇമ്രാൻ എന്തെങ്കിലും പറഞ്ഞെന്ന് കരുതി നിങ്ങൾ ഇങ്ങനെ അടച്ചാക്ഷേപിക്കരുതായിരുന്നു ഒന്നുമില്ലെങ്കിലും ഒളിഞ്ഞും തെളിഞ്ഞുമൊക്കെ നിങ്ങളെക്കുറെ സഹായിച്ചതല്ലേ ഇമ്രാൻ ആ നന്ദി കാണിക്കാമായിരുന്നു അഫ്ഗാനിൽ ഇപ്പോഴുള്ളത് പാവ ഗവൺമെന്റ് ആണെന്ന് ഇമ്രാൻ പറഞ്ഞപ്പോൾ നിലവിലെ പാക് സർക്കാർ പാകിസ്ഥാൻ സൈന്യത്തിന്റെ പാവയാണെന്ന് താലിബാന്റെ കുറുക്കിക്കൊള്ളുന്ന മറുപടി കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പാകിസ്ഥാനും താലിബാനും തമ്മിൽ അത്ര രസത്തിലല്ല തക്കം കിട്ടുമ്പോഴൊക്കെ ഇമ്രാൻ താലിബാന് നല്ല നല്ല ഉപദേശം നൽകുകയും ചെറുതായി ഒന്ന് താക്കീത് കൊടുക്കുകയും ചെയ്യുന്നുണ്ട് എന്നാൽ നീ അല്ലടാ നിന്റെ അപ്പൻ വിചാരിച്ചാലും ഞാൻ നന്നാകാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന മട്ടിലാണ് ഇപ്പോൾ താലിബാൻ താലിബാന്റെ എല്ലാ ഭീകരതയ്ക്കും കൂട്ടുനിന്നതും താലിബാൻ അഫ്ഗാൻ അധികാരത്തിലേറാൻ സഹായിച്ചതും പാകിസ്ഥാനും ചൈനയുമാണ് എന്നാൽ കൂടെ നിന്ന് ഇമ്രാൻ ഇട്ട് ആദ്യ കൂട്ടുകിട്ടി അടുത്ത ചൈനയ്ക്കാണ് ബി കെയർഫുൾ പാക് പ്രധാനമന്ത്രി ഇമ്രാൻഖാനെ പരിഹസിച്ച് താലിബാൻ രംഗത്ത് വന്നതാണ് ഇപ്പോഴത്തെ പ്രധാന വാർത്ത പാകിസ്ഥാനിലെ ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെടാത്ത വെറും കളിപ്പാവയാണ് ഖാനെന്ന് താലിബാൻ തുറന്നടിച്ചപ്പോൾ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് ഉള്ളിൽ ചിരിപൊട്ടി അഫ്ഗാനിസ്ഥാൻ ഒരു പാവ ഗവൺമെന്റിനോടൊപ്പം നിലനിൽക്കില്ലെന്ന് ഇമ്രാൻഖാൻ നേരത്തെ ഒരു അഭിമുഖത്തിൽ പറഞ്ഞതാണ് താലിബാനെ ചൊടിപ്പിച്ചത് ഇതിനോട് രൂക്ഷമായ ഭാഷയിലാണ് താലിബാൻ വക്താവ് പ്രതികരിച്ചത് നിങ്ങൾ സംസാരിക്കുന്നത് ഇമ്രാൻഖാനെ കുറിച്ചാണ് അഫ്ഗാനിസ്ഥാനിൽ എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു ഗവൺമെന്റ് അയാൾ ആഗ്രഹിക്കുന്നുണ്ടോ പാകിസ്ഥാൻ തന്നെ കടുത്ത പ്രതിസന്ധിയിലാണ് നിരവധി ബുദ്ധിമുട്ടുകൾ നേരിടുന്നു ഇമ്രാൻഖാൻ തന്നെ തെരഞ്ഞെടുക്കപ്പെട്ടിട്ടില്ല പാകിസ്ഥാൻ രാഷ്ട്രത്തിന്റെ സമ്മതത്തോടെ അദ്ദേഹം പ്രധാനമന്ത്രി ആയിട്ടില്ലെന്നും താലിബാൻ വക്താവ് പ്രതികരിച്ചതായി റിപ്പോർട്ടിൽ പറയുന്നു ഞങ്ങൾ മറ്റു രാജ്യങ്ങളുടെ കാര്യങ്ങളിൽ ഇടപെടുന്നില്ല അതുപോലെ മറ്റാരും ഞങ്ങളുടെ കാര്യങ്ങളിലും ഇടപെടരുതെന്ന് ആഗ്രഹിക്കുന്നുവെന്നാണ് താലിബാൻ വ്യക്തമാക്കിയിരിക്കുന്നത് നിലവിലെ പാക് സർക്കാർ പാകിസ്ഥാൻ സൈന്യത്തിന്റെ പാവയാണെന്ന് ജനങ്ങൾ പറയുന്നു അവിടുത്തെ വലുതും ചെറുതുമായ വംശങ്ങളുടെ മൊത്തത്തിലുള്ള മൗലിക അവകാശങ്ങൾ നൽകിയിട്ടില്ല പാകിസ്ഥാനിലെ എല്ലാ വംശീയ വിഭാഗങ്ങളും നിലവിലെ സർക്കാരിൽ തൃപ്തരുമല്ല അതുകൊണ്ടാണ് അവർ അതിനെ പട്ടാളത്തിന്റെ പാവ സർക്കാർ എന്ന് വിളിക്കുന്നത് ഒരു പരിധിവരെ അവർ പറയുന്നത് ശരിയാണ് കാരണം ഇതൊരു യാഥാർത്ഥ്യമാണ് പക്ഷേ അഫ്ഗാൻ എന്ന നിലയിൽ ഖാനെ ഒരു പാവ എന്ന് വിളിക്കാൻ എനിക്ക് അവകാശമില്ല എന്നാണ് താലിബാൻ വക്താവ് പ്രതികരിച്ചത് താലിബാൻ തങ്ങളുടെ ഭരണ ഒരു വിദേശ ഇടപെടലും അംഗീകരിക്കുന്നില്ലെന്ന് തുറന്നടിച്ചിരിക്കുകയാണ് ഓരോരുത്തരും അവരവരുടെ നാട്ടിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം അവരവരുടെ ജനങ്ങൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളുടെ പരിഹാരത്തിനായി പ്രവർത്തിക്കണം പാകിസ്ഥാനിൽ നിരവധി പ്രശ്നങ്ങളുണ്ട് പക്ഷെ ഞങ്ങൾ ഒരിക്കലും അവയെക്കുറിച്ച് സംസാരിച്ചിട്ടില്ല ഈ പ്രശ്നങ്ങൾക്ക് ഞങ്ങൾ പാകിസ്ഥാനോട് ഒരു നിർദ്ദേശവും നൽകിയിട്ടില്ല കാരണം അവരുടെ പരമാധികാരത്തെ ഞങ്ങൾ ബഹുമാനിക്കുന്നു പാകിസ്ഥാനിൽ നിന്ന് അതേ ബഹുമാനം തിരിച്ചും ആഗ്രഹിക്കുന്നു ഞങ്ങളുടെ മണ്ണിൽ ഇടപെടാൻ ആഗ്രഹിക്കുന്നവരുടെ കാര്യത്തിൽ ഇടപെടാൻ ഞങ്ങൾക്ക് അവകാശമുണ്ടെന്നും താലിബാൻ മുന്നറിയിപ്പ് നൽകി സത്യത്തിൽ ഇമ്രാന്റെ കട്ടയും പടവും മടങ്ങിയിരിക്കുകയാണ് എല്ലാവരും ആ പാവത്തിനെ ഇങ്ങനെ തള്ളിപ്പറയുകയും ക്രൂശിക്കുകയും ചെയ്യരുത് കാര്യം കാണാൻ കഴുതക്കാലം പിടിക്കുന്ന ഇമ്രാൻഖാൻ സർക്കാരിന് സ്വന്തം രാജ്യത്തെ ജനങ്ങളോട് പോലും പ്രതിബദ്ധതയില്ല പിന്നെ ഭീകരതയുടെ കൊടുമുടി കയറി നിൽക്കുന്ന ഇന്ത്യ ഉൾപ്പെടെയുള്ള വൻ ശക്തികൾ വെറുക്കുന്ന താലിബാനോട് സ്നേഹം തോന്നുന്നത് ഇതൊക്കെ ഇമ്രാന്റെ ചെറിയ ഒരു നാടകം പാകിസ്ഥാന്റെ ചതി ഒരുപാട് കണ്ടിട്ടുള്ള ഇന്ത്യക്ക് ഇതിലത്ര പുതുമയൊന്നുമില്ല കഴിഞ്ഞ ദിവസവും ഇന്ത്യ പാകിസ്ഥാനിട്ട് കണക്കിന് കൊടുത്തതാണ് ജമ്മു കാശ്മീർ വിഷയം ഉന്നയിച്ച് യു എനിൽ ഇന്നലെ ഇന്ത്യയെ കുറ്റപ്പെടുത്താൻ ശ്രമിച്ച പാക് പ്രധാനമന്ത്രി ഇമ്രാൻഖാന്റെ വായടപ്പിച്ച് ഇന്ത്യ വന്നു പാകിസ്ഥാൻ ഭീകരവാദത്തെ മഹത്വവൽക്കരിച്ച രാജ്യമാണെന്ന് ഇന്ത്യയുടെ യു എനിലെ ഫസ്റ്റ് സെക്രട്ടറി സ്നേഹ ദുബെ തുറന്നടിച്ചപ്പോൾ പാകിസ്ഥാന്റെ വായടഞ്ഞു ഇതാദ്യമായല്ല പാക് പ്രധാനമന്ത്രി യു എൻ പ്ലാറ്റ്ഫോം ഉപയോഗിച്ച് എന്റെ രാജ്യത്തെ കുറ്റപ്പെടുത്താൻ ശ്രമിക്കുന്നത് ഇന്ത്യക്കെതിരെ വ്യാജവും അപകീർത്തികരവുമായ പ്രസ്താവനകളാണ് പാക് പ്രധാനമന്ത്രി നടത്തുന്നത് ഭീകരവാദികൾക്ക് സ്വതന്ത്രമായി സഞ്ചരിക്കാവുന്ന ഇടമെന്ന പരിതാപകരമായ പാക് സാഹചര്യങ്ങളെ കുറിച്ച് അദ്ദേഹം സംസാരിച്ചില്ല സ്നേഹ ദുബയെ കുറ്റപ്പെടുത്തി ഭീകരവാദികൾക്ക് പിന്തുണയും പരിശീലനവും സാമ്പത്തിക സഹായവും ആയുധവും നൽകുന്ന രാജ്യമായി ആഗോളതലത്തിൽ തന്നെ ദുഷ്കീർത്തി നേടിയ രാജ്യമാണ് പാകിസ്ഥാൻ ജമ്മു കാശ്മീരിന്റെയും ലഡാക്കിന്റെയും മുഴുവൻ ഭാഗങ്ങളും ഇന്ത്യയുടെ അഭിഭാജ്യ ഘടകമാണ് അത് അങ്ങനെ തന്നെയായിരിക്കും പാകിസ്ഥാൻ അനധികൃതമായി കൈവശം വെച്ചിരിക്കുന്ന സ്ഥലങ്ങളും ഇന്ത്യയുടേതാണ് അനധികൃതമായി കൈവശം വെച്ചിരിക്കുന്ന പ്രദേശങ്ങൾ അടിയന്തരമായി വിട്ട് പാകിസ്ഥാൻ തിരിച്ചു പോകണം സ്നേഹ പറഞ്ഞു എൻ്റെ പൊന്നിമ്രാനെ അടങ്ങ് ഇല്ലെങ്കിൽ ഈ വൻ ശക്തികളെല്ലാം കൂടി നിങ്ങളെ പഞ്ഞിക്കിടും അത്രമാത്രമേ പറയാനുള്ളൂ എന്തായാലും താലിബാൻ ഒരു വഴിക്കായി ഇനി ഇന്ത്യയും അമേരിക്കയും മറ്റ് വൻ ശക്തികളുമൊക്കെ ഒത്തുചേർന്ന് പാകിസ്ഥാനെയും ചൈനയെയും ഒക്കെ എങ്ങനെ ഒതുക്കുമെന്ന് മാത്രം കണ്ടറിഞ്ഞാൽ മതി അത് വരും ദിവസങ്ങളിൽ നമുക്ക് എന്തായാലും കാണാൻ കഴിയും ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഫോക്കസ്